അത് ആധുനിക സമൂഹത്തിന് അതൊരു ഹോബിയായി മാറിയിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാർ പരസ്പരം അവരുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നതിന്റെ ഹരങ്ങള് ഒരിക്കലും തന്നെ തന്റെ കൂട്ടുകാരനോട് പറയാൻ പാടില്ല. ഹബീബിന്റെ പൊള്ളുന്ന ഹദീസുകൾ കേട്ടോളൂ. മിൻ ശർരിൻ നാസി ഇൻദല്ലാഹി മൻസിരതൻ ഇന്ന മിൻ ശർരിൻ നാസി ഇൻദല്ലാഹി മൻസിരതൻ യൗമൽ ഖിയാമ അർറജുൽ യുഫ്ദി ഇലം റഹതിഹി വതുഫ്ദി ഇലൈഹി സുമ്മ യൻസുറു അഹദുഹുമ സിർറ സാഹിബിഹി സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഏതോ ഒരു ഗുണകാംക്ഷി ഒരെഴുത്തു കൊടുത്തു എന്ന് ഉസ്താദ് പറഞ്ഞു. തുണിക്ക് എന്റെ പരിപാടി തുടങ്ങണമെന്ന് എനിക്കും താല്പര്യം. അതിന് തുണിക്ക് തുടങ്ങിയാൽ നമുക്ക് വൃത്തി അവസാനിപ്പിക്കാം. എല്ലാവരും ഇന്ന് ഞങ്ങൾ കുറച്ച് വൈകിയോ എന്നുള്ള ഒരു ധ്വനി അതിലുണ്ടോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ഇൻഷാല്ലാ നാളെ 10 മണിക്ക് തന്നെ സ്റ്റേജിലെത്തി തുടങ്ങാൻ നോക്കാം. പരമാവധി നമ്മൾ തുടങ്ങാം, കാരണം സമയം കിട്ടുന്നില്ല എന്ന പരാതിയാണ് ഈ സുഹൃത്തുക്കൾ അങ്ങനെ പറയാനുള്ള കാരണം. എത്രയോ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടാവും, ഇത്രയൊക്കെ വിധങ്ങൾ ഇത്രത്തോളം നമ്മളിലേക്ക് ഇറങ്ങി സംസാരിച്ചിട്ടുണ്ട്. ഓരോ വിഷയങ്ങളും ഒക്കെ പറയേണ്ടതാണ്. എന്തെല്ലാം വിഷയങ്ങൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ ബസ് സ്റ്റോപ്പുകളിലും നമ്മുടെ കവലകളിലും ഒക്കെ ചർച്ചയാണ് ചെയ്തിരിക്കുന്നത്. കാരണം സാധാരണ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ തമ്മിലുള്ള രഹസ്യങ്ങൾ കൈമാറുന്നത് സാധാരണഗതിയിൽ ഒരു സ്വഭാവമാണ്. ഇതുണ്ടോ ഉണ്ട് ഇല്ലാന്ന് പറഞ്ഞ് ചിലരൊക്കെ അടക്കി പിടിച്ച് നിന്നപ്പോ അസ്മാ ബീവി അത് പൊട്ടിച്ചു ഉണ്ട്. അതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. എല്ലാം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ ശർരിൻ നാസി ഇൻദല്ലാഹി യൗമൽ ഖിയാമ മൻസിരതൻ യൗമൽ ഖിയാമ. ജനങ്ങളുടെ കൂട്ടത്തിൽ അന്ത്യനാളിലെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരാണെന്നറിയോ? ഏറ്റവും മോശപ്പെട്ടവൻ അർറജുല ഒരു മനുഷ്യനാണ്. ഇന്ന മിൻ ശർരിൻ നാസി ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവനാണ് മൻസിരതൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യൻ ആ മോശപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. അവൻ തലേന്ന് രാത്രി അവന്റെ ഭാര്യയിലേക്ക് ചെല്ലും, ആ ഭാര്യയിലേക്ക് ചെന്നുകൂടും. അവൻ ഇവളിലേക്ക് അവൾ ഇവനിലേക്ക് വന്നുകൂടും. അങ്ങനെ രണ്ടുപേരും സന്തോഷപൂർവ്വം ബന്ധപ്പെട്ടു. പിന്നെ അതിലൊരാൾ പരത്തും, ഒരാൾ വ്യാപിപ്പിക്കും. സിർറ സാഹിബി തന്റെ കൂട്ടുകാരന്റെ രഹസ്യം പുറത്തുവിടും, അത് പ്രചരിപ്പിക്കും. ഇവനാണ് ഏറ്റവും മോശം. ഒന്നിരിക്കൽ ഭാര്യ ഭർത്താവിന്റേത് അവളുടെ കൂട്ടുകാരികളോട് പറയും, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടേത് തന്റെ കൂട്ടുകാരോട് പറയും. അരുത് സുഹൃത്തുക്കളെ ഒരിക്കലും അരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെയാണ് പറയുന്നത്. അസ്മാഉ ബിന്തു യസീദ് റളിയല്ലാഹു അൻഹ പറയുന്നു, ഞങ്ങൾ ഒരിക്കൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സദസ്സിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആ സമയത്ത് അസ്മാ ബീവി തന്നെ പറയുന്നു, ഖാനത ഇല്ലഹ ഖാനത ഇൻദ റസൂലില്ലാ വർജാലു വന്നിസാ ഖുദൂദുൻ ഇൻദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബി തങ്ങളുടെ അടുത്താണ് എന്നല്ല, എത്രയോ പുരുഷന്മാരും സ്ത്രീകളും അവിടെയുണ്ട്. നിറഞ്ഞു നിൽക്കുന്ന സദസ്സിനെ നോക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലഅല്ല റജുലൻ നിങ്ങളിലൊക്കെ ഒരു മനുഷ്യനുണ്ടായേക്കാം, നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനുണ്ടായേക്കാം. യഖൂലു അവൻ പരസ്യമായി വിളിച്ചു പറയും, മാ ഫഅല ബി അഹ്ലിഹി അവന്റെ കുടുംബത്തോടൊപ്പം ചെയ്ത പണികൾ അവൻ പരസ്യമായി വിളിച്ചു പറയും, അവന്റെ ഭാര്യയോടൊപ്പം ചെയ്ത ഏർപ്പാട്. വലഅല്ല ഇമ്റഅതൻ തഖൂലു ഇങ്ങനെ പറയുന്ന പെണ്ണുമുണ്ടായേക്കാം, തഖൂലു മാ ഫഅലതു മഅ സൗജിഹ അവളുടെ ഭർത്താവിനോട് കൂടെ ചെയ്ത ആ രഹസ്യ പ്രവർത്തനങ്ങൾ വിളിച്ചു പറയുന്ന പെണ്ണുമുണ്ടാകാം. ഫഅറമ്മൽ ഖൗമു ഫഅറമ്മൽ ഖൗമു ജനങ്ങളെല്ലാം മൗനം ദീർഘിച്ചു, ആരും കണ്ടിയില്ല. അങ്ങനെ ആരെങ്കിലും ഒക്കെ കൂട്ടത്തിൽ ഉണ്ടാവാം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എനിക്ക് അതിന്റെ ഗൗരവം പറയാനാണ് എനിക്ക് പറഞ്ഞത്. എല്ലാവരും മിണ്ടാതിരുന്നു, ഞങ്ങളൊന്നും അതിന്റെ ആളുകളല്ല. കാരണം മാനക്കേടുള്ള വിഷയമായതുകൊണ്ട് ഒറ്റ കുട്ടിയും മിണ്ടില്ല. അപ്പോഴാണ് ആയിഷ ബീവി പറഞ്ഞു, അസ്മാ ബീവി പറയുന്നത്, ഞാൻ അത് കേട്ടപ്പോ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അതേ നബിയേ എന്ന് പറഞ്ഞാൽ അതേ വല്ലാഹി അല്ലാഹു ആണ് സത്യം. യാ റസൂലല്ലാ നബിയേ ഉണ്ട് ഉണ്ട് ഇന്നഹും ലയഫ്അലൂൻ വ ഇന്നഹുന്ന ലയഫ്അൽനാ
ആണുങ്ങളും അത് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലെ പെണ്ണുങ്ങളും അത് ചെയ്യുന്നുണ്ട്. ആരും മൗനം മടക്കി പിടിച്ചത് കൊണ്ട് കാര്യമില്ല, സംഗതി നടക്കുന്നുണ്ട്. അതിന് വല്ല ഗൗരവവും ഉണ്ടോ നബിയെ? നബിതങ്ങൾ പറഞ്ഞു എന്നാൽ കാല നബിതങ്ങൾ പറഞ്ഞു അത് ചെയ്തു പോകരുത്. ഭാര്യ ഭർത്താവിന്റെ രഹസ്യമോ ഭർത്താവ് ഭാര്യയുടെ രഹസ്യമോ ഒരു കാരണവശാലും പുറത്തുവിടരുത്. അതിന്റെ ഉദാഹരണം ഏതുപോലെയാണെന്നറിയോ? അവളൊരു അവനൊരു പിശാചിനെ കണ്ടു, ഒരാൺപിശാചൊരു പെൺപിശാചിനെ കണ്ടു. അവനിൽ ബന്ധപ്പെട്ടു, അവളെ ബന്ധപ്പെട്ടു. പരസ്യമായിട്ട് നോക്കി നിൽക്കുന്നു. അതേ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങാടി സംസർഗം നടത്തുന്നതിന് തുല്യമാണ്. തലേന്ന് വളരെ രഹസ്യമായി നടന്ന ഏർപ്പാട് കിട്ടിയെന്ന് എല്ലാ ചെടികളും എത്തിക്കാന്ന് പറഞ്ഞത് അതിലേറെ നടന്നത് കണ്ണാടിയിലേക്ക് ഇറങ്ങലാണ്. അതാണ് എത്ര മോശപ്പെട്ട ഏർപ്പാട്, എത്ര മോശപ്പെട്ട ഏർപ്പാടാ. കണ്ടോ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വരെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ മാർഗങ്ങളിലും എന്റെ കൂട്ടുകാർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സഹോദരിമാരോട് ഞാൻ ഗൗരവത്തിൽ ഈ വിഷയം ഉണർത്താൻ പോകുന്നു. നിങ്ങൾക്കൊക്കെ പലപ്പോഴും പറ്റുന്ന അവസ്ഥ, രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥ പെണ്ണിനും ആണിനും ഒക്കെ പലർക്കും. പെണ്ണുങ്ങൾക്ക് പെണ്ണാണെങ്കിൽ എന്തായാലും പ്രത്യേകിച്ച് അങ്ങനെ ആയിരിക്കും. ആണുങ്ങളോടും പറയാനുള്ളത് പെണ്ണാണ് വർഗം മനസ്സിലാക്കിയിട്ട് രഹസ്യം പറയാൻ പറയാൻ സമയമല്ല. കുറെ ഉദാഹരണങ്ങൾ നമ്മൾ പല പണ്ടേ കേൾക്കുന്ന കുറെ ഫലിതങ്ങളും ഇതൊക്കെ ഞാനത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല നേരത്തെ തന്നെ. കാരണം നമുക്ക് എത്രയോ വിഷയങ്ങൾ മൂല്യങ്ങൾ തന്നെ പറയാനുണ്ട്. ഖുർആനും സുന്നത്തും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും തന്നെ പറയാനുണ്ട്. അതുകൊണ്ടൊന്നും പറയേണ്ടതില്ല. നേരത്തെ നമ്മൾ കേട്ടുവരുന്ന പെണ്ണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എന്ത് കിട്ടിയാലും ആ പെണ്ണിന് അത് പുറത്തു കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനമാണ്. പെണ്ണിനെ വിശ്വസിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ കിട്ടുകയും ചെയ്യും, പെട്ടുപോകും. അവർക്കത് പുറത്തു വിടാനാൽ അവരുടെ മനസ്സ് സമ്മതിക്കൂല. എന്തെങ്കിലും അതുകൊണ്ട് കാര്യപ്രസക്തമായ കാര്യങ്ങൾ എന്തെങ്കിലും വലിയ തെറ്റോ കുറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തറിയാൻ പറ്റാത്ത, മനുഷ്യനറിയാൻ പറ്റാത്ത തെറ്റോ കുറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിയോടും ഉണ്ടായിരിക്കലാണ്. പ്രത്യേകിച്ച് ചിലരുണ്ട് ഭാര്യമാരും അവളെന്റെ സ്വന്തം ആളല്ലേന്ന് വിചാരിച്ചിട്ടൊക്കെ കൊടുക്കാറുണ്ട്. സംഗതി വലിയ അപകടത്തിലായിരിക്കും, വലിയ അപകടത്തിലായിരിക്കും. പണ്ടൊരാളങ്ങനെ ഒരു പെണ്ണിനെ കുറിച്ച് അയാളെ കുറിച്ച് നല്ലത് ധരിച്ചു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നല്ലത് ധരിച്ചു എന്റെ പെണ്ണൊരിക്കലും. അപ്പൊ ഒരാൾ പറഞ്ഞു ചങ്ങായി അതാണ് ഹൽക്കിൽ മുഴല്ലാത്ത ജാതിയാണോ അത് പുറത്തു വിടുന്നു. രഹസ്യം പുറത്തു വിടാതിരിക്കില്ല. എന്റെ പെണ്ണിനെ ഇന്ന് വരെ പിടൂലാണ് ഇയാള് പെണ്ണിനെ ഒന്നും അമിതമായി നാടിപ്പോയത്. ഇയാള് പറഞ്ഞു ഇനി വേണമെങ്കിൽ ടെസ്റ്റ് നടത്തിക്കോ എന്ന് പറഞ്ഞു 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 പറഞ്ഞു. ഇയാൾ അതാണ് ടെസ്റ്റ് നടത്താന്ന് വിചാരിച്ചു. വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഇയാൾ ഒരു ദിവസം ഭാര്യ വീട്ടിലേക്ക് ചെന്നു. അന്ന് ഇയാള് വെള്ളവും ഭക്ഷണവും കാര്യവും ഒന്നും കഴിച്ചില്ല, വളരെ സ്വകാര്യമായിട്ട്. ഇയാളൊരു ചുടുവെള്ളം പോലും കുടിക്കുന്നില്ല. പെണ്ണൊന്നും ചെന്താ നിങ്ങളൊന്നും കഴിക്കാത്തത്, എന്റെ ഉമ്മാക്ക് വിഷമം ഒന്നും കഴിക്കാത്തല്ല, ഒന്നും വേണ്ടാത്തത്. അല്ല എന്താ കാര്യം പറയാം, എനിക്ക് ഒരു രഹസ്യ രോഗം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാനുള്ള. ഇയാൾ വെറുതെ ഒന്ന് പരീക്ഷിച്ചതാ. എന്താ രഹസ്യ രോഗം? കൂടെ 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 പറഞ്ഞാൽ എന്നോട് പറയാൻ പറ്റില്ല, നാലാളെ അറിഞ്ഞാ മോശം. അതുകൊണ്ടാണ് വളരെ മാനം കിട്ടൊരു കഥ കേട്ടതോ വായിച്ചതോ ഓർമ്മയിലേക്ക് വരും. അപ്പൊ ഇവള് പറഞ്ഞു ഞാൻ ഇതുവരെ നിങ്ങൾ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പുറത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ പറയും, പക്ഷെ വിട്ടുകൊണ്ടോ അതും അതിൽ അങ്ങേപ്പുറമൊക്കെ പറയും. അപ്പൊ എന്ത് ചെയ്യും? ഇതൊക്കെയാണ് കേട്ടപ്പോ ഇയാൾക്ക് ഞാൻ ശരിയല്ല. ഇയാൾ ഏതായാലും പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചതുമാണ്. ഇയാള് പറഞ്ഞു എനിക്കൊരു കുഴപ്പമുണ്ട്, വളരെ രഹസ്യ രോഗം. ഞാൻ കൊല്ലത്തിലൊരു തവണ എനിക്കൊരു ചെറിയ സോക്ക് എടുക്കും. അതെന്താ? ഇയാൾ വളരെ മനുഷ്യർ കേൾക്കാൻ പറ്റാത്ത വിഷയമാണ്. കൊല്ലത്തിലൊരു തവണ ഒരു കോഴിമുട്ട മോശപ്പെട്ട അത് ഈ ഒരൊറ്റ കുട്ടിനോട് പറയരുത്. ഒറ്റ കുട്ടിയോട് പറയാം അങ്ങനെ പിന്നെ ഞാൻ കഴിക്കില്ല. ഇത് കേട്ടതോടുകൂടി പിന്നെ ഇവിടെ ടെൻഷൻ ആയി പഠിച്ചാണ് യാതൊരു പുതിയാപ്പിളിനെയാണ് ഇങ്ങനെ കൊല്ലത്തിലൊരു സോക്ക് പുതിയാപ്പിള്ള ടെൻഷൻ മുഴുവൻ. പിന്നെ വിറ്റേന്ന് കുളക്കടവ് ചെന്നപ്പോ
കുളിക്കാൻ വേണ്ടി അങ്ങോട്ട് കുളിക്കടവ് ചെന്ന് പുറത്തുനിന്ന് ചെന്ന് അവിടത്തേക്ക് ഇറങ്ങി വരുന്നു അയൽക്കാരി ഹസ. അവള് സംസാരിച്ചു, അവള് ചോദിച്ചു, എന്താ മൈമോനാണ് കണ്ടിട്ട് ഒരു ടെൻഷൻ തോന്നുന്നു, എന്തോ ഒരു വിഷമുള്ളതുപോലെ, എന്ത് ഇന്നലെ പുതിയാപ്പിള വന്നിട്ടില്ല, പുതിയാപ്പിളെ കൊണ്ട് പിന്നെ എന്താ എനിക്കൊരു വിഷമം, ആ ഒന്നുമില്ല, പിന്നെയും ോട് പറയരുത് എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ക്ലാസ് ഒപ്പം ഒരു വെഞ്ചുമരി ഇരുന്നല്ലേ പഠിച്ചു പറഞ്ഞു അപ്പോഴേക്കും ഈയൊരു കുട്ടിനോട് പറയുന്നത്, കാരണം പുതിയ അത്രയും കണ്ടീഷനോട് കൂടി എനിക്ക് പറഞ്ഞു ഈ ഒരു കുട്ടിനോട് പറയുന്നു. ശരി, ഞാൻ ഏറ്റവും അവൾ അത് പറഞ്ഞു കൊടുത്തു, ഇവള് തന്നെ നോക്കി, കാരണം ഇവൾക്ക് ആകെ പുതുമേ, അത് കഴിഞ്ഞ് ഇവള് പുരയ്ക്ക് പോയി, അപ്പൊ തന്നെ ഇവളുടെ തൊട്ടടുത്ത് വേറെ അയൽപക്കത്ത് വേറെ കൊണ്ടു വന്നു ഇവള് ചോദിച്ചു പറഞ്ഞു കേട്ടല്ലോ, എന്തെയ്യ എന്തോ ഒരു രഹസ്യം അടക്കി പിടിച്ചു പറഞ്ഞു, അത് ഇവളിനോട് ആരോടും പറയരുത് എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല, അപ്പൊ ഇവളും ഇതേ സ്വഭാവത്തിൽ തന്നെ നമ്മളൊരു ബെഞ്ചും ചുരുക്കത്തിൽ അത് പിന്നീട് പോയി എല്ലായിടത്തും പരീക്ഷണം അറിയാൻ, പെണ്ണ് രഹസ്യം മറച്ചു വെച്ചോ അല്ലേ, ഇയാള് ഉറച്ച ഉറപ്പിലാണല്ലോ പെണ്ണ് എന്തായാലും രഹസ്യം മറച്ചു വെക്കും എന്ന ഒരുറപ്പിലാണ് ഇയാളുള്ളത്. ആ ഒരു ഗൗരവത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവള് ഇയാള് ഉറപ്പിച്ച് വിശ്വസിച്ചു. അങ്ങനെ വീട്ടിൽ നാട്ടിൽ വന്നിട്ട് ബസ് ഇറങ്ങിയപ്പോ സ്കൂളിന്റെ കുട്ടികളാ ബസ് ഇറങ്ങി, അപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞു നോക്കിയടാ മൂട്ടാണ് ആ പോണത്. അപ്പോഴേ ഒരു കുട്ടി അറിയാതെ ഞാൻ വിചാരിച്ച എങ്ങനെ പാറിപ്പോയി, കാരണം കുട്ടികളുടെ അടുത്തൊക്കെ എത്തിപ്പോയി, വാർത്ത ആകെ പരന്നുപോയി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങള് രഹസ്യ സൂക്ഷിക്കാൻ കഴിയാത്തവരാണ്. അതുകൊണ്ട് ഒരു കാരണവശാല മർമ്മമേറിയ കാര്യങ്ങളെ ഒരിക്കലും പെണ്ണിനോട് പറയരുത്. ചിലപ്പോൾ ഏതോ സാഹചര്യത്തിൽ നിങ്ങൾ വളരെ ഗൗരവമുള്ള വിഷയങ്ങളെ പെട്ടുപോയിട്ടുണ്ടാകാം, ഒരു കാരണവശാല പറയാൻ പാടില്ല, കാരണം അത് സൂക്ഷിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് സഹോദരിമാരോട് ഞാൻ പറയുന്നു, രഹസ്യം സൂക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ രഹസ്യം സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ബാധ്യതയാണ്. പറ്റുമെങ്കിൽ നാളെ പറയാനായ നിങ്ങളുടെ ബാധ്യത കടുപ്പുള്ള ബാധ്യത നിങ്ങളുടെ ബാധ്യത സഭ പറയുമ്പോൾ പറ്റിയെങ്കിൽ വിഷയങ്ങളെല്ലാം തുറന്ന് പറയാം എന്ന് കൂട്ടുകാരോട് ഉണർത്തുന്നു. ഇനി ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരൊറ്റ പോയിന്റ് കൂടെ പറഞ്ഞുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഭക്ഷണവും ഡ്രസ്സും മര്യാദ നൽകണം. ഇന്നലെ പറഞ്ഞിരുന്നു അതിന്റെ വ്യാഖ്യാനം, പക്ഷേ നബിതങ്ങളുടെ ഹദീസ് അലാവഹഖുഹുന്ന അലൈഹി അൻതുഹ്സിനു ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വതഅമിഹിൻ അലാവഹഖുഹുന്ന അലൈഹി. നബിതങ്ങൾ പറഞ്ഞു, അറിയണം ഭാര്യമാർക്ക് നിങ്ങളുടെ മേലിലുള്ള അവകാശം, നിങ്ങൾക്ക് ഭാര്യമാരോടുള്ള ബാധ്യത. അവരുടെ ഡ്രസ്സിന്റെയും ഫുഡിന്റെയും കാര്യത്തിൽ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. നല്ല പോലെ ഭക്ഷണം കൊടുക്കണം, നല്ല പോലെ വെള്ളം, നല്ല പോലെ ഡ്രസ് വാങ്ങി കൊടുക്കണം. ആ ബാധ്യതകൾ നിങ്ങൾ നിർവഹിച്ചേ പറ്റൂ. കീറിയത് തന്നെ അവൾ തുന്നിയൊപ്പിക്കട്ടെ എന്ന ശൈലി പറ്റില്ല. വീട്ടിലെ അംഗങ്ങൾക്ക് മതിയാകാത്ത രൂപത്തിൽ ഒരിക്കലും സാധനം എത്തിച്ചാൽ പോരാ, എല്ലാവർക്കും മതിയാകുന്ന രൂപത്തിൽ സാധനം എത്തിക്കണം. ഖുർആൻ പറഞ്ഞു, പെണ്ണെന്ന് പറയുന്നത് ബാധ്യതകൾ മാത്രമുള്ളവളല്ല, അവൾക്ക് അവകാശങ്ങളുമുണ്ട്. ബാധ്യതകൾ ഉള്ളതുപോലെ അവകാശങ്ങളുമുള്ളവരാണ് പെണ്ണ്. ഫലഹുന്ന ബിസ്മാലൈഹിൻ, ഖുർആൻ പറഞ്ഞു, ഫലഹുന്ന അവർക്ക് കിട്ടേണ്ടതായ ചില അവകാശങ്ങളുണ്ട്. ഏതുപോലെ മിസ്രുമാലൈഹില്ല, അവർക്കുള്ള ബാധ്യത പോലെ തന്നെ അവർക്ക് അവകാശങ്ങളുമുണ്ടെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയുണ്ടായി. ഫലഹുന്ന മിസ്രുമാലൈഹിൻ, ഖുർആൻ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്.
ബാധ്യതകൾ ഉള്ളതുപോലെ അവകാശങ്ങൾ ഉണ്ട് അവർക്കെന്ന് പറഞ്ഞത്. ഈ ഒരു കാര്യം നമ്മൾ ഓർക്കുക. തന്റെ സ്വന്തം ഭാര്യയുടെ ദുസ്വഭാവത്തെ ചൊല്ലി ബഹുമാനപ്പെട്ട ഉമറു ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് കേസ് പറയാനെത്തിയ ആ സഹോദരൻ കടന്നു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യമാർഹുവിനെ നിർത്തിപ്പൊരിക്കുകയാണ്. എനിക്ക് ചെലവ് തന്നത് മതിയായില്ല, എനിക്ക് ഡ്രസ് എടുത്തത് മതിയായില്ല, എനിക്ക് ഇന്ന ആനുകൂല്യം കിട്ടിയില്ല എന്ന് തന്റെ ഭാര്യമാര് നാലു ഭാഗത്തു നിന്ന് ഉമറിനെ ചോദ്യം ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിണ്ടുന്നില്ല. അതാ വളരെ അടങ്ങിയിരിക്കുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്, സൈലന്റ് ആണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ രംഗം കണ്ടപ്പോ ഈ സാധുവായ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്ത് വരെ എത്തിയതാ, വേണ്ട ഇനി ഞാൻ ഇതിൽ ഇടപെടേണ്ടതില്ല, ഞാൻ തിരിച്ചു പോകട്ടെ എന്ന് കരുതിയിട്ട് പെണ്ണ് തിരിച്ചു പോകുകയാ, ഈ സഹോദരൻ തിരിച്ചു പോകുകയാ. ആ രംഗം ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ടപ്പോ വിളിച്ചു, വാ ഇവിടെ വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുഹൃത്തേ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോടൊന്നും പറയാതെ നിങ്ങൾ തിരിച്ചു പോകുന്നത് എന്താ? അമീറുൽ മുഅ്മിനീൻ, ഞാൻ വന്നിരുന്നതേ എന്റെ പെണ്ണുങ്ങള് തീരെ സുഖല്ല, അവളും ഞാനുമായിട്ട് തീരെ ഒത്തുപോകുന്നില്ല. ആ കേസ് പറയാൻ വേണ്ടി വന്നില്ല, അവള് കൊടുത്തിട്ട് തികയുന്നില്ല എന്ന് എപ്പോഴും പറയുന്നു, കൊടുത്തിട്ട് തികയുന്നില്ല. അത് പറയാൻ വേണ്ടി നിങ്ങളുടെ അടുത്തുള്ള പരിഹാരം ഉണ്ടാവും നോക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ നിങ്ങളെ ഭാര്യമാര് അതിലും വലിയ പഠിപ്പിക്കലാ. പിന്നെ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ച് ഞാൻ പോയതാണ്. ഇവിടെ ഒന്ന് നോക്കുമ്പോ നിങ്ങളെ ഭാര്യമാര് അതിലേറെ പിന്നെ ആരോടാ ഞാൻ സങ്കടം പറയുന്നത്? അപ്പോഴാണ് വീട്ടെ ഇരുത്തിയെന്ന് കൊടുത്തു ഉപദേശം, ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ കൽബിലേക്ക് കയറണം മോനെ. അവരെന്നോട് അവകാശങ്ങൾ ചോദിക്കുന്നുണ്ട്, പോരാ പോരാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരെനിക്ക് ഒരുപാട് ചെയ്തു തരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവരോട് പ്രതികരിക്കാത്തത്. എന്താ പ്രതികരിക്കാത്തതെന്നല്ലേ നിന്റെ ചോദ്യം? അവർ വേണ്ട അവർ ചെയ്യേണ്ടതല്ലാത്ത കുറേ കാര്യങ്ങൾ അവരെന്നോട് സഹകരിച്ച് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് എന്റെ മക്കളെ നോക്കേണ്ടത് ഞാനാണ്, അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് ഞാനാണ്, അവരെ സംസ്കാരം പഠിപ്പിക്കേണ്ടത് ഞാനാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ഞാനാണ്, അതുപോലെ അവർക്ക് മുലയൂട്ടേണ്ട ബാധ്യത ഭാര്യ വർഷിപ്പിച്ചാൽ അത് എന്റെ തലയിലാകും എല്ലാമാണ്. ആ മുല അവൾ ഊട്ടുന്നുണ്ട്, ഭക്ഷണം അവൾ കൊടുക്കുന്നുണ്ട്, മാലിന്യങ്ങളിൽ നിന്ന് അവൾ ശുദ്ധിയാക്കുന്നുണ്ട്. ആ എന്റെ മക്കളെ വേണ്ടതുപോലെ സംസ്കാരത്തിന് അവൾ ആ ഭാര്യമാര് പോറ്റി വളർത്തുന്നുണ്ട്. അപ്പോഴാണ് അതിന്റെ ഒക്കെ പുറമേ അവൾ എന്റെ വസ്ത്രം അലക്കിത്തരുന്നുണ്ട്. എനിക്ക് എന്റെ വസ്ത്രം അവൾ അലക്കിത്തരേണ്ടതില്ല, തിരിച്ചെനിക്ക് അങ്ങോട്ടാണ് ബാധ്യതയുള്ളതെങ്കിൽ, ഇതാ അവൾ എന്റെ വസ്ത്രം അലക്കിത്തരുന്നുണ്ടെങ്കിൽ പിന്നീട് കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കേണ്ടി വരും സുഹൃത്തേ. അതുകൊണ്ടാണ് അവൾ വല്ലാതെ ചെയ്തു വരുന്നില്ല, കുറെയൊക്കെ അപാകതകൾ ഉണ്ടാവും, കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നിൽക്കുക, അതല്ലേ ഭംഗിന്ന് വെച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു അതാണോ നിങ്ങളെ പ്രശ്നം, നിങ്ങളെ വസ്ത്രം അലക്കി തരണോണ്ടും നമുക്ക് നേരത്തിന് ഭക്ഷണം ഉണ്ടാക്കി തരണോണ്ടും ഒക്കെ ഇതൊക്കെ ഇപ്പൊ നമ്മളെ വീട്ടിലും ചെയ്യുന്നുണ്ട്, ചെയ്യൂരെങ്കിൽ അത് ചെയ്യിപ്പിക്കലും. അതാണ് നമ്മുടെ ശൈലി. എന്നിട്ടാണോ ഇപ്പൊ ഞാൻ കേസ് പറയാൻ? എന്നാ ശരി ഞാൻ പോയിക്കോളാം. ഇങ്ങനെ ആയാൽ കുറെ വിഴുങ്ങേണ്ടി വരുന്നാണോ നിങ്ങൾ പറയുന്ന ഉദ്ദേശം? കോപം വിഴുങ്ങേണ്ടി വരും, കാരണം അവർ ചെയ്യുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർത്താൽ ശരിക്കും അത് ബോധ്യപ്പെടും. നമുക്ക് ഇത് ചിന്തിക്കുക. ഇനി ഭർത്താക്കന്മാര് പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒറ്റക്കക്ഷം കൂടെ അങ്ങ് പ്രതിപാദിച്ചു. സൂറത്തു നിസാഇലെ 34-35 വചനം, ഭാര്യയും ഭർത്താവും ഒരിക്കലും പൊട്ടാത്ത ബന്ധമാണ്, അവർ മര്യാദക്ക് ജീവിക്കേണ്ടതാണ്, യാതൊരുവിധ ക്ഷീണവും അവരുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ശ്രദ്ധിക്കണം, ഭർത്താക്കന്മാര് ഭാര്യമാരുടെ കാര്യം നോക്കണം. ഇന്നലെ നേരത്തെ ഞാൻ ഓതി, അർജാലു ഖവ്വാമൂന അലന്നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. പുരുഷന്മാര് സ്ത്രീകളുടെ മേലിൽ കൈകാര്യം നടത്തുന്നവരാണ്. വീട്ടുഭരണം പ്രഥമമായി അവരുടെ കയ്യിൽ തന്നെയാണുള്ളത്, ആദ്യമായി അവരുടെ കയ്യിലാണുള്ളത്. ഖവ്വാമൂന അലന്നിസാ, പെണ്ണാണിനെ ഭരിക്കുകയല്ല,
ആട് പെണ്ണിനെ ഭരിക്കുകയാണ് വേണ്ടത്. കാരണം ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്, മനുഷ്യരിൽ ചിലരെ ചിലരെക്കാൾ ആദരിച്ചു എന്ന കാരണം കൊണ്ടാണ്. കാരണം ആണിനെ പെണ്ണിനേക്കാൾ അല്ലാഹു ആദരിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ ഒരു ആയത്ത് വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആണിനെ പെണ്ണിനേക്കാൾ ആദരിച്ചു എന്നല്ല, പെണ്ണിനെ ആണിനേക്കാളും ആദരിച്ചിട്ടുണ്ട്. പക്ഷേ സ്ത്രീ പുരുഷ സമത്വവാദം അവിടെയൊന്നും വരില്ല. കാരണം സ്ത്രീ പുരുഷനോടൊപ്പം എത്തണം എന്ന് പറയുന്നവർ എന്തുകൊണ്ട് പറയുന്നില്ല പുരുഷൻ സ്ത്രീയുടെ ഒപ്പം എത്തണം എന്ന് പറയണ്ടേ? ഒന്ന് പ്രസവിച്ചത് നിന്റെ ഭാര്യയാണെങ്കിൽ അടുത്തത് നീ പ്രസവിക്ക എത്ര കഷ്ടപ്പാടുണ്ട്. എങ്കിൽ മുല കൊടുത്തത് നിന്റെ ഭാര്യയാണെങ്കിൽ ആ രണ്ടാമത്തെ കുട്ടിയെ നീ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുക്ക. അവളെ വൃത്തിയാക്കിയത് നിന്റെ ഒന്നാമത്തെ കുഞ്ഞിനെ വൃത്തിയാക്കിയത് നിന്റെ ഭാര്യയാണെങ്കിൽ അടുത്ത കുഞ്ഞിനെ നിനക്ക് ഏറ്റെടുക്കാൻ കഴിയോ? പെണ്ണ് ചെയ്യേണ്ട പണി പെണ്ണ് ചെയ്യുക, ആണു ചെയ്യേണ്ട പണി ആണു ചെയ്യുക. ഇതാണ് കഴിഞ്ഞ ദിവസം പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ കുടുംബത്തിന്റെ പ്രസക്തി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്. ഏത് നിങ്ങളിൽ ഒരാൾ അല്ലാഹു തആല മറ്റൊരാളെക്കാൾ ഔന്നിത്യം നൽകിയത് കൊണ്ട് ഒരാൾ മറ്റൊരാളാവാൻ ആഗ്രഹിക്കരുത്. ആണ് പെണ്ണാവാനോ പെണ്ണ് ആണാവാനോ മോഹിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും തുടർത്തി. എങ്കിൽ ഇവിടെ വ്യക്തമായ അല്ലാഹു പറയുന്നു, പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ഈ വിഷയത്തിൽ ഉന്നതിയുള്ളവരാണ്, കൈകാര്യം നടത്തേണ്ടതവരാണ്. അവരുടെ കയ്യിലെ ഏത് വരൂ, പൈസ വരൂ, അവരുടെ കയ്യിലെ പണമുണ്ടാകൂ, അവർക്ക് വീട് ഭരിക്കാൻ, അതുപോലെ പുറത്തുനിന്ന് കിട്ടേണ്ട സാധനങ്ങൾ എത്തിക്കാൻ, അതിനൊക്കെ ഉള്ള ദിഷണശേഷിയുള്ളത് അവർക്കാണ്, ബുദ്ധിശേഷിയുള്ളത് അവർക്കാണ്. അതുകൊണ്ട് അവർക്ക് തന്നെയാണ് മഹത്വം. സമ്പത്തിന് മുടക്കും അവർക്കാണ്, അവരുടെ സമ്പത്തിൽ നിന്നാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പ്രഥമ സ്ഥാനം നൽകണം. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയെക്കാൾ ഉയർന്നവൻ തന്നെയാണ്. ഭർത്താവിന്റെ അഭാവത്തില് കാത്തു സൂക്ഷിക്കുന്ന തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന, ഭർത്താവ് ഏൽപ്പിച്ചു പോയ കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കും, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണുങ്ങളാണ് കേട്ടോ നല്ല പെണ്ണുങ്ങൾ. അതിനിടയിൽ ഇത് നല്ല ഒരു ബന്ധം, ഈ സുദൃഢമായ ബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്ന രൂപത്തില് നിങ്ങൾ ആരെങ്കിലും പിണങ്ങാൻ ഒരുങ്ങിയാലോ, പിണക്കമുണ്ടാവാം. ആ പിണക്കത്തിന്റെ സ്റ്റെപ്പുകൾ ഖുർആൻ പഠിപ്പിക്കുന്നു. വല്ലാതീ തഹാഫൂന നുശൂസഹുന്ന ഫഇദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മവാജിഇ വദ്രിബൂഹുന്ന ഫഇൻ അത്അനകും ഫലാ തബൂ അലൈഹിന്ന സബീല ഇന്നല്ലാഹ കാന അലിയൻ കബീറ. ഖിത്തും ശിഖാഖ ബൈനഹുമാ ഫബഅസൂ ഹകമം മിൻ അഹ്ലിഹി വഹകമം മിൻ അഹ്ലിഹാ ഇയുരീദാ ഇസ്ലാഹ യുവഫ്ഖില്ലാഹു ബൈനഹുമാ ഇന്നല്ലാഹ കാന അലീമൻ ഖബീറാ. അവർ പിണങ്ങുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരോട് നിങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പ് സദുപദേശമാണ്. അവരോട് നിങ്ങൾ വഴന്നു പറഞ്ഞ് നന്നാക്കണം, അവളെ ഉപദേശിച്ചു നന്നാക്കണം. മോളെ വിഷയം കടുപ്പമാണ്, ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിനക്ക് വരാനുള്ള ശിക്ഷ ഗൗരവമാണ്. നമ്മുടെ ഈ ജീവിതം കുളം തോണ്ടി പോവാൻ പാടില്ല. മര്യാദക്ക് നമ്മുടെ മക്കളെ ഓർത്ത് ഞാനും നീയും ഐക്യത്തിലും പൊരുത്തത്തിലും കഴിയണം എന്ന് വളരെ വിലയേറിയ സദുപദേശങ്ങൾ നൽകുക. അതിനു കേട്ടില്ലെങ്കിൽ നിങ്ങളവരെ കിടപ്പറയിൽ നിങ്ങളവരെ മണിയറയിൽ വെടിയണം, കിടപ്പറയിൽ അവരെ വെടിയണം. അവരെ കൂടെ കിടക്കണ്ട എന്ന് പറഞ്ഞാൽ രണ്ട് റൂം മാറിപ്പോകണമെന്നല്ല. ഭാര്യയായിട്ട് പിണങ്ങുമ്പോ ഒന്നാമത്തെ സ്റ്റെപ്പ് ഉപദേശിക്കലാണ്. പക്ഷെ ഉപദേശിച്ചിട്ട് ചിലപ്പോ പെണ്ണുങ്ങൾ നന്നായിക്കൊള്ളും. ഓള് പറയും വഴന്ന് ഞാനും കിട്ടണ, അല്ലെ അങ്ങേ പുറത്ത് മറ്റേ കേസറ്റ് തൂക്കിയ ഒന്ന് പറഞ്ഞു നോക്കണ്ടി. വയലാണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭാര്യയോടുള്ള ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടപ്പാട് വെച്ചു കൊടുത്തു. അപ്പോൾ പറയാം അഞ്ചാമത്തെ കാരണം നമ്മളിവിടുത്തെ വയതിനെ പറ്റി എങ്ങനെയാണ് അതിന്റെ തർത്തീപ് എന്ന് ഓർമ്മയുള്ള പെണ്ണ് പറയും. അഞ്ചാമത്തെ നിങ്ങൾ ആറാമത്തെ മാത്രം അതിന് വാശി പിടിക്കല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വാഭാവികമായി പറഞ്ഞാലും ചിലപ്പോൾ നന്നായിക്കോളും. എന്നാ പിന്നെ നന്നാകാനുള്ള ഒരു മാർഗ്ഗമാണ് വഹ്ജുറൂഹുന്ന ഫിൽ മവാജി, അതിനേറെക്കുറെ സോക്കേടുകളൊക്കെ മാറും. കിടപ്പിടം കിടപ്പറ വിധി അതിന് ഉമ്മാനി ബാബാനെ എന്ന് അറിയിക്കണമെന്നില്ല, അത് ഞാൻ പ്രത്യേകം പറയുന്നു.
ചിലര് ഇതിങ്ങട്ട് ആകെ ഈ സ്റ്റെപ്പ് ഒന്ന് പരിഗണിക്കാൻ വേണ്ടിട്ട് ഉമ്മാനും ബാപ്പായും ഒക്കെ അറിയിച്ചായിട്ട് ഈ വേറെ റൂമിൽ ഓള് വേറെ വിസമ്മതം അത് മാത്രം മതി എന്നാലും വിഷയം അതിനും നേരെയായില്ലെങ്കിലോ അതിനും നേരെയായില്ലെന്നോ ഇനിയും നേരെയാകുന്ന പോലല്ല പാപ്പെന്നും ചോദിച്ചാ പള്ളിയിൽ പോവുക അവക്ക് അതിനൊരു പുതുമയില്ല മക്കളെ പാപ്പാക്ക് എന്നും ഈ ബുദ്ധി അല്ല നിലനിർത്തി കൊടുക്കട്ടെ എന്നുള്ള ശൈലി എന്നാ പിന്നെന്താ ചെയ്യാം പിന്നത് നന്നാക്കാൻ ഒരു മാർഗം വേണം അവിടെയാണ് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങളവരെ അടിക്കണം അതപ് പഠിപ്പിക്കാൻ ശീലം പഠിപ്പിക്കാൻ മര്യാദ പഠിപ്പിക്കാൻ ചെറിയ ഒരടിയടിക്കണം അത് തന്നെ ഹദീസിൽ കാണാം നിർബന്ധിയാത്ത ഗൗരവമേറിയ പരിക്കേൽക്കാത്ത അടി പരിക്കുണ്ടാവരുത് പൊട്ടരുത് പൊളിയരുത് നല്ല വേദനിക്കാൻ പറ്റും അത് ആ ഘട്ടത്തിൽ അവസാന ഘട്ടത്തിൽ ഇത് ചെയ്യാൻ പറ്റും അങ്ങനെ അവർ നിങ്ങളെ അനുസരിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ അനുസരിച്ചു കഴിഞ്ഞാൽ ഇതിലേതു അനുസരിച്ചാലും ശരി പിന്നെ അവരുടെ മേലിൽ ഒരു മാർഗവും നിങ്ങൾ കേടരുത് എന്ന് പറഞ്ഞാൽ കേട്ടു അല്ലെങ്കിൽ കിടപ്പട സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോഴേക്കും അല്ലെങ്കിൽ ഒരടിയും കൂടെ കിട്ടുന്നത് വരെ കാത്തു നിന്നു അതോടുകൂടി മാറി എന്നാൽ ഇനിയും നിങ്ങൾ അവരെ പീഡിപ്പിക്കരുത് എങ്ങനെ അതൊന്നും പറഞ്ഞിട്ടേ മുമ്പ് അത് പറഞ്ഞിട്ടില്ലേ നടക്കൂല നമ്മൾ ബന്ധപ്പെങ്ങനെ ഈ ഒരു അവരുടെ മേൽ എന്തെങ്കിലുമൊക്കെ തിരിപ്പുകൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് വേറെ മാർഗങ്ങൾ തേടിപ്പോകരുത് അത്യുന്നതനാണ് അല്ലാഹു വലിയവനാണ് ഖുർആനിൽ ആ ഓരോ പ്രയോഗത്തിനും അർത്ഥം ഉണ്ടാവും ഓരോ ആയത്തിന്റെയും ബാക്ക്ഗ്രൗണ്ടാണ് ഇങ്ങനെ ചില ആയത്തുകളൊക്കെ അവസാനിക്കാൻ കുറെ മുമ്പ് ഓതുന്ന കാലഘട്ടത്തിലൊക്കെ ചെറിയ കുട്ടിയായിരുന്ന കാലഘട്ടം തഫ്സീർ പഠനം നടത്തുന്നതിന്റെ മുമ്പ് ഈ ആയത്തുകളൊക്കെ ഓതുമ്പോൾ വിചാരിച്ചത് ആയത്ത് പൂർത്തിയാക്കാനുള്ള ഒരു സാധനമാണ് ഈ വല്ലാഹു ഗഫൂർ റഹീം ഇന്നല്ലാഹു കാന ഖബീറ അങ്ങനെയുള്ള സന്ദേശം യഥാർത്ഥത്തിൽ ഓരോ സ്ഥലത്തും പറഞ്ഞതിന് അതിന് വലിയ ബന്ധമുണ്ട് എന്താ ഇവിടെ പറഞ്ഞത് അല്ലാഹു അത്യുന്നതനും വലിയവനുമാണ് ശരിയാണ് പാവപ്പെണ്ണ് നിങ്ങൾക്ക് വഴിപ്പെട്ടു നിങ്ങളുടെ തല്ലവൾ കൊണ്ടു നിങ്ങളുടെ സദുപദേശത്തിന് അവൾ കാതുകൊടുത്തു എന്നിട്ടും നിങ്ങൾ ഇനിയും തിരിപ്പുണ്ടാക്കി അവളെ എങ്ങനെയെങ്കിലും പിരിക്കാനുള്ള ശ്രമത്തിലാണ് ശരിയാണ് മോനെ നിനക്ക് കഴിവുണ്ട് അത് പാപമാണ് പെണ്ണ് നിന്റെ കീഴിലാണ് അവൾ പാപമാണ് അവളെ എങ്ങനെയും നിനക്കടിച്ചമർത്താൻ കഴിയും പക്ഷേ അക്കളി കളിക്കണ്ട കേട്ടോ നിന്റെ ഔന്നിത്യം കൊണ്ടാണ് നീ ആണായതുകൊണ്ടാണ് നിനക്ക് കഴിവും പ്രതാപവും ഉണ്ടെന്ന് കരുതിയാണെങ്കിൽ കളിക്കണ്ട അള്ളാഹു നിന്നെക്കാൾ മേലെയാണ് അള്ളാഹു നിന്നെക്കാൾ വലിയവനാണ് അവൻ നിന്നെ പിടിക്കും അവൻ നിന്നെ കൈകാര്യം ചെയ്യും പരസ്പരം പിന്നെയും നിങ്ങൾ ഭയപ്പെട്ടാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എതിർപ്പ് നിങ്ങൾ ഭയപ്പെട്ടാൽ ഇന്നാലും എന്നാലും നേരെ അതിന്റെ പരിപാടിയില്ല തച്ചാലും നേരെയാണല്ലോ പെണ്ണ് പെണ്ണി എന്താ കാട്ടിയാട്ടെ എന്നാ പിന്നെ നാട്ടുകാരുടെ രണ്ട് കുടുംബങ്ങൾ നിങ്ങൾ പറഞ്ഞേക്കണം ഹക്കമം മിന്നഹ്രി ഇവന്റെ കുടുംബത്തിൽ നിന്നൊരു വിധികർത്താവിനെ ഹക്കമം മിന്നഹ്രിഹ അവളുടെ കുടുംബത്തിൽ നിന്നൊരു മധ്യസ്ഥനെയും ഈ രണ്ട് മധ്യസ്ഥന്മാരും വന്ന് അവർ രണ്ടാളും അസ്ലഹത്തുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞങ്ങളൊന്ന് മദ്യം പറഞ്ഞു നോക്കട്ടെ ഒത്തുതീർപ്പാക്കാൻ രക്ഷിപ്പുണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ടുകൊടുത്തു നോക്കണം അവർക്ക് അസ്ലഹത്തുണ്ടാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അല്ലാഹു അവർക്കിടയിൽ നിങ്ങൾ വിട്ടുകൊടുത്തോ എങ്കിൽ
അല്ലാഹു അവർക്കിടയിൽ തോഫീഖുണ്ടാക്കും, യോജിപ്പുണ്ടാക്കും, അല്ലാഹു അവർക്കിടയിൽ ലഭ്യപ്പുണ്ടാക്കും, അവരെ അല്ലാഹു ഒരേ കൽബിന്റെ ഉടമകളാക്കും. ഇന്നല്ലാഹ കാന അലീമൻ ഖബീറ, അല്ലാഹു ഓരോന്നിന്റെയും ഉള്ളറിയുന്നവനാണ്. ഇപ്പിണങ്ങിയ രണ്ടുപേരെ എങ്ങനെ യോജിപ്പിക്കണമെന്ന് അല്ലാഹുവിനറിയാം. എന്തെല്ലാം സൂത്രവാക്യങ്ങളാണ് അതിലുള്ളതെന്ന് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് അവരെ യോജിപ്പിക്കും. അവർ രണ്ടാമതും കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്നവനും അറിയുന്നവനുമാണ് തമ്പുരാൻ. ഇതാണ് ഇങ്ങനെ വന്നു കേട്ടെങ്കിൽ ഇതിന്റെ സ്റ്റെപ്പ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് പുരുഷന്മാര് കല്യാണത്തിന്റെ ലക്ഷ്യവും കൂടെ നന്നാക്കിയിരിക്കും. ലക്ഷ്യവും കൂടെ നന്നാക്കിയിരിക്കും. ആ ലക്ഷ്യം നന്നാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് എന്തിനാവരുത്? മുതലിന് വേണ്ടിയാവരുത്. മുതലിന് വേണ്ടിയാവരുത്. പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് വലിയ ഇസ്സത്ത് പറയാനാകരുത്. ഞാൻ അത്തറവാട്ട് നാ പെണ്ണിട്ടിയെന്ന് പറയാൻ വേണ്ടി അങ്ങനെ തന്നെ നബി തങ്ങളൊരു ഹദീസ് പറയുന്നത് കാണാം. ഖുർആനിൽ ധരിക്കുന്ന ഹദീസ്, ആ ഹദീസ് മാത്രം വായിച്ചത് അർത്ഥമൊക്കെ വിശദീകരിക്കുമ്പോഴേക്ക് സമയം വൈകുന്നേരുതിട്ടാണ്. രണ്ട് മിനിറ്റ് കൊണ്ട് ഹദീസിന്റെ അർത്ഥം വെക്കാൻ കഴിയും. ആരെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവളുടെ പ്രതാപം കരുതി, ഞാൻ അത്തറവാട്ട് കല്യാണം കഴിച്ചത് പറയാനാ കിട്ടിയത് ഏതല്ലാതെ ഇല്ലത്തല്ലാതെ അല്ലാഹു അവന് കൂടുതൽ നിന്നതയല്ലാതെ ഒന്നും നൽകില്ല. അവൻ കൂടുതൽ താകേ ഉള്ളൂ. ആരെങ്കിലും ആ പെണ്ണിനെ കല്യാണം കഴിച്ചതിൽ മാലിഹ അവരുടെ സ്വത്ത് പ്രതീക്ഷിച്ചാണെങ്കിൽ അല്ലാഹു ദാരിദ്ര്യമല്ലാതെ അവന് വർദ്ധിപ്പിക്കുകയില്ല. സ്വത്ത് ഉദ്ദേശിച്ചാൽ നൂറും നൂറും കിട്ടുമെന്ന് കരുതിയാ കെട്ടിയത് എങ്കിലും ദാരിദ്ര്യേ ഉണ്ടാകും. ആരെങ്കിലും തറവാട് ഉദ്ദേശിച്ചാണ് പെണ്ണ് കെട്ടിയതെങ്കിൽ അവന് താഴ്ചയില്ലാതെ അല്ലാഹു കൊടുക്കില്ല. ആരെങ്കിലും പെണ്ണ് കെട്ടിയത് അതുകൊണ്ട് അവൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാനിനി ഒരു അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കരുത്, എന്റെ ഗുഹ്യസ്ഥാനം കാത്തുസൂക്ഷിക്കണം, എനിക്ക് വെളി കുട്ടികളും മക്കളും ഒക്കെയായി നല്ല ഒരു കുടുംബബന്ധം നയിക്കണം. ഇതൊക്കെയാണ് ഇവന്റെ ഉദ്ദേശമെങ്കിൽ കല്യാണം കഴിച്ചപ്പോ അതാണ് യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം. ഇതാണോ ഉദ്ദേശം? അള്ളാഹു അവൻ അവളിൽ ബറക്കത്ത് കൊടുക്കും, അവൾ കവരിലും ബറക്കത്ത് ചെയ്തു കൊടുക്കും. ആ പുതിയ ആ മാരനിൽ ആ സഹോദരിക്കും ആ സഹോദരിയിൽ ആ സഹോദരനും അല്ലാഹു ബറക്കത്തു നൽകുമെന്ന് സയ്യിദുന വ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ദുആ ചെയ്ത് തിരിയാം. 10 മണിക്ക് 12 മണിക്ക് അവസാനിപ്പിക്കാം. ഇത് രണ്ടും കറക്റ്റ് ആയിരിക്കണം എന്നതുകൊണ്ട് ഇൻഷാല്ലാ വേഗം അവസാനിപ്പിക്കുന്നു. നാളെ 10 മണിക്ക് തന്നെ തുടങ്ങാൻ നോക്കാം. നിങ്ങളും കൂടെ കുറെ എത്തുന്നുണ്ട്. എന്നാലും കുറെ ആളുകൾ തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയണം തോന്നുന്നത് എത്താൻ. അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് നേരത്തെ തന്നെ സദസ്സിൽ വന്നിരിക്കാം. നാളെ ചർച്ച ചെയ്യുന്ന ഭാര്യ ഭർത്താവിനോട് ഇങ്ങോട്ട് ചെയ്യണം. ഒന്നൊക്കെ നല്ല തൃപ്തിയായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോഴേ നല്ല തൃപ്തിയായിട്ടുണ്ടാവും. കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ നൂറ്റിയാലും കുഴപ്പമില്ലാന്ന് ഓർത്തായിരിക്കും. അതുകൊണ്ട് ഇൻഷാല്ലാ നാളെ നിങ്ങൾ വേഗം നിർത്താൻ പറയും. കാരണം അത്രയും ഗൗരവമുള്ള കാര്യങ്ങളാണ് നാളെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നേരത്തെ എത്തുക എന്നെല്ലാവരും ഉണർത്തുകയാണ്. ദുആ ചെയ്തിട്ടേ പിരിയാവൂ. സുഹൃത്തുക്കളെ, സമയം വൈകുന്നതുവരെ ചോദ്യത്തിന്റെ നീണ്ട പട്ടിക നമുക്ക് വിഷമമാകുന്നു. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞത് അവസാനം ഒരു ദിവസം അരമണിക്കൂർ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാമെന്നാണ്. ഇന്ന് മൊത്തം അതിനെപ്പറ്റി ഉത്തരം പറയണമെന്ന് വരികയാണ്. ചോദ്യങ്ങളൊക്കെ ഓർഡറാക്കി വെച്ചപ്പോൾ സമയം ഇത് പലർക്കും ഇങ്ങനെ നഷ്ടപ്പെടുന്നു എന്നൊരു വേദന ഉള്ളത് കൊണ്ട് ഒരൊറ്റ ചോദ്യം മാത്രം ചോദിക്കുന്നു. ഇനി ഇൻഷാല്ലാ അവസാന ദിവസം ഒറ്റ മറുപടിയും പറയും. അതിൽ നിന്ന് എല്ലാം അങ്ങ് പരാമർശിക്കുകയും ചെയ്യാൻ നിങ്ങൾ തന്ന ഒറ്റ ചോദ്യവും വീണു പോകാതെ ഇവിടെ സൂക്ഷിക്കും. അവസാന ദിവസം അതിന്റെ മറുപടി പറയുമെന്ന് നിർത്തുന്നു. ഉദു ഉണ്ടായിരിക്കെ ഒരാളുടെ കയ്യിൽ ആ ഉദു ഉണ്ടായിരിക്കെ ആ മുറിവ് കെട്ടേണ്ടി വന്നാൽ
തായമ്മൻ അവൻ ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ? തായമ്മത്തിന്റെ അവയവത്തിൽ മുഖത്തും കയ്യൊരു ആകുമ്പോ, മുഖത്തും കയ്യുമലും ആകുമ്പോ, അതിന്റെ മുട്ടിന്റെ ഇടയിലുള്ള തായമ്മത്തിന്റെ അവയവത്തിലാകുമ്പോ ഉതോടുകൂടി കിട്ടിയാൽ കേട്ടുണ്ടെങ്കിൽ, അല്ലാത്തടത്താണ് ഉതോടുകൂടെ കിട്ടിയാൽ രക്ഷപ്പെടുക. തായമ്മത്തിന്റെ അവയവത്തിലാകുമ്പോ ഉതു ഉണ്ടെങ്കിലും മടക്കി നിസ്കരിക്കേണ്ടി വരുമെന്നതാണ്. പിന്നെ മറ്റൊന്ന്, ഹയവ് രക്തം വിളിച്ചാൽ രാത്രി നിയത്തി വെച്ച് പകൽ പകലോ ഉച്ചക്കോ ഉച്ചന്റെ ശേഷമോ കുളിച്ചാൽ ആ നോമ്പ് അവൾക്ക് കിട്ടുമോ? നോമ്പ് കിട്ടും, പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, സുഭയസ്കാരം കഥായി പോയി, അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ രാത്രി രക്തം നിലച്ചു ആ പെണ്ണിന് നെയ്യത്ത് ചെയ്യാൻ കുളിക്കേണ്ടതില്ല. നെയ്യത്ത് ചെയ്യാൻ കുളിക്കാതെ തന്നെ നെയ്യത്ത് ചെയ്യാം, നോമ്പിൽ പ്രവേശിക്കുകയും ചെയ്യാം. പക്ഷേ ഇവിടെ കുറെ നോമ്പ് ഇവിടെ നിസ്കാരം പോകുന്നുണ്ട്. ഈ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ എവിടെ പരാമർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഉച്ചന്റെ കുളിയിൽ ജനാപത്തിന്റെയും കൂടെ കൂട്ടി കുളിക്കുന്ന കുറെ ആളുകളുണ്ടാവും. അതേ രൂപത്തിൽ രാത്രി രക്തം കൊണ്ട് കുട്ടിയെന്ന് വൈകുന്നേരം വരെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. വേഗം ചെയ്യണം, അന്നത്തെ സുബഹി നിങ്ങൾക്ക് കുളിച്ച് ആ സുബഹി നിങ്ങൾ നിസ്കരിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ നിസ്കാരം വെറുതെ നാട്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. നോമ്പിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് ശരിയാവും. മുസ്ലിമായ ഒരു സ്ത്രീ അമുസ്ലിമായ സ്ത്രീയെ തൊട്ടാൽ ഉടുവ് മുറിയുമോ? ഒരിക്കലും മുറിയൂല. ഇതൊക്കെ എവിടുന്നോ വരുന്ന അന്ധവിശ്വാസങ്ങളാണ്. ഉടുവ് ഇല്ലാതെ മറ്റു സാധനങ്ങളുടെ കൂട്ടത്തിൽ മുസഹഫ് ചുമക്കാൻ പറ്റുമോ? മറ്റു കൂട്ട സാധനങ്ങളുടെ കൂട്ടത്തിൽ തൊടാത്ത രൂപത്തിൽ മുസഹഫ് വഹിക്കാം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പക്ഷേ മറുപടി പറഞ്ഞ ഇനിയും ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, പറയുമ്പോഴേക്കിനിയും വൈകുകയാണ്. അതുകൊണ്ട് കുറച്ച് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞു പെട്ടെന്ന് ദുആ ചെയ്ത് ഇനി ഇൻഷാല്ലാഹ് ചോദ്യങ്ങൾ നിങ്ങൾ എത്തിക്കുക. അവസാന ദിവസം മൊത്തം അരമണിക്കൂർ അതിനെടുത്താലും, അവസാന സമയം അരമണിക്കൂർ വൈകിയാലും പേടിക്കാനും ഞാനല്ല, അന്ന് അരമണിക്കൂർ കൊണ്ട് എന്നിട്ട് മറുപടി പറയുമെന്ന് തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കറേ ഞങ്ങളെ നീ കയ്യൊഴിക്കല്ലേ. പുറത്തണേ സാധുക്കളായ ഞങ്ങളെ രണ്ടു ലോകത്തും നീ വിജയികളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. സാധുക്കളായ ഞങ്ങൾ എന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ ഹൈബാക്കി മടക്കല്ല റഹ്മാനേ. ഹോരാത്രം ശ്രമിക്കുന്ന ഇത്രയോ ചെറുപ്പക്കാരുണ്ടായിട്ട് നല്ല സുഖീ പ്രവർത്തകർ നീ അവർക്ക് ആവേശം കൊടുക്കുക. സുഖം പ്രസവം തുടങ്ങിയ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുമ്പോൾ സുഖപ്പെടുത്തുന്ന കുടുംബത്തിൽ സന്തോഷം നൽകുന്ന ഞങ്ങളുടെ ഭാര്യമാരിൽ ഞങ്ങൾക്ക് സന്തോഷം നൽകണേ റഹ്മാനേ. അവർക്ക് ആരോഗ്യം നൽകണേ റഹ്മാനേ. ഞങ്ങൾക്കും അതുപോലെ ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവർക്കും ആരോഗ്യം നൽകണം റഹ്മാനേ. അവരുടെ